നമസ്കാരം, പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു. യുഎയിലും ഒമാനിലും വാക്സിനേഷൻ നടപടികൾ ഊർജിതം. പ്രതിരോധ നടപടികൾ ശക്തം. വാക്സിൻ സ്വീകരിക്കാത്തവർക്കെതിരെ നടപടിക്കൊടുങ്ങി ഒമാൻ. ഒമാനിൽ മുഹറം 1 ഓഗസ്റ്റ് 10-നായിരിക്കുമെന്ന് മതകാര്യ മന്ത്രാലയം. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കലാകുവൈറ്റ് സംഘടിപ്പിച്ച ബാലകലാമേള സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കലാമേളയിൽ പങ്കെടുത്തത് ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുമുള്ള 100 കണക്കിന് വിദ്യാർത്ഥികൾ. ലീഗ് മുഖപത്രം ചന്ദ്രികയ്ക്കായി പിരിച്ച കോടികൾ മുക്കി. പരാതിയുമായി ജീവനക്കാർ. കാണാതായത് 2 തവണ പിരിച്ച 16 കോടി വാർഷിക വരി സംഖ്യ. ചന്ദ്രികയുടെ കണ്ണായ ഭൂമി വിറ്റത് ആരും അറിയാതെയെന്നും ജീവനക്കാരുടെ പരാതി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പടയൊരുക്കം. മുസ്ലിം ലീഗ് നേതൃയോഗത്തിൽ ഇടി ഉൾപ്പെടെയുള്ള നേതാക്കൾ കുഞ്ഞാലിക്കുട്ടിയെ തള്ളി. രാജിവെക്കുമെന്ന് കുഞ്ഞാലിക്കുട്ടിയുടെ ഭീഷണി. കുഞ്ഞാലിക്കുട്ടിക്കെതിരായ വിമർശനങ്ങളെ പിന്തുണച്ച് കെ എം ഷാജി. വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്ന് മുനീറിന്റെ ഒളിയം. ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു. അതേസമയം ഗൾഫ് രാജ്യങ്ങൾ കോവിഡ് പ്രതിരോധ നടപടികൾ കൂടുതൽ ശക്തമാക്കുകയാണ്. യുഎയിലും ഒമാനിലും വാക്സിനേഷൻ നടപടികൾ ഊർജിതമാണ്. ഗൾഫിൽ നിന്നും വിവരങ്ങളുമായി ടി ജമാലുദ്ദീൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. ജമാലുദ്ദീൻ, കോവിഡിനെതിരായ പ്രതിരോധ നടപടികൾ ശക്തം, ഒപ്പം തന്നെ വാക്സിനേഷനും കൂടുതൽ ഊർജിതമാക്കുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. എന്താണ് വിവരങ്ങൾ? ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് കേസുകൾ കുറയുന്നു എന്ന ആശ്വാസമുണ്ട്. യുഎയിലാണെങ്കിൽ ഇന്ന് 1500 താഴെയാണ് കോവിഡ് കേസുകൾ രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ആഴ്ചയിലൊക്കെ 1500 മുകളായിരുന്നു പ്രതിദിന കോവിഡ് കേസുകളെങ്കിൽ ഇന്ന് 1500 താഴെയായിരിക്കുന്നു. 1410 പേർക്കാണ് ഇന്ന് യുഎൻ കോവിഡ് സ്ഥിരീകരിച്ചത്. സൗദി അറേബ്യയിലും ഒമാറിലും ഖത്തറിലും ഒക്കെ തന്നെയും കോവിഡ് കേസുകൾ കുറയുന്ന ഒരു സാഹചര്യമുണ്ട്. യുഎനാണെങ്കിൽ കോവിഡ് വാക്സിനേഷൻ കമ്പനികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. രാജ്യത്തെ ഭൂരിഭാഗം പേർക്കും കോവിഡ് വാക്സിൻ ഇതിനകം തന്നെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത 1-2 മാസത്തിനുള്ളിൽ തന്നെ മുഴുവൻ ആളുകൾക്കും കോവിഡ് വാക്സിൻ നൽകാൻ കഴിയും എന്നാണ് അധികൃതർ കണക്കുകൂട്ടുന്നത്. അത്തരത്തിലുള്ള ഊർജിതമായ വാക്സിനേഷൻ വിതരണ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത്. സൗദി അറേബ്യയിൽ 731 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. ഒമാനിൽ 22 പേർക്കും ഖത്തറിൽ 217 പേർക്കും ഇന്ന് മാത്രം കോവിഡ് സ്ഥിരീകരിച്ചു. 2 സ്ഥലത്തും ഒമാനിലും ഖത്തറിലും കോവിഡ് കേസുകൾ കുറയുന്നുണ്ട്. കുവൈത്തിലാണെങ്കിൽ 4,2794 പേർക്കാണ് ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ബഹ്റൈനിൽ 2,69,949 പേർക്ക് ഇതുവരെയായി കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഏതായാലും കോവിഡ് കേസുകൾ കുറയുന്നതിനൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ കോവിഡ് പ്രതിരോധ നടപടികൾ, കോവിഡ് വാക്സിനേഷൻ ഉടമ ഉൾപ്പെടെയുള്ള നടപടികൾ ഊർജിതമായി നടക്കുകയാണ്. അക്ഷയ, തീർച്ചയായും ജമാലുദ്ദീനാണ് വിവരങ്ങൾ നൽകുന്നത്. ഗൾഫിൽ കോവിഡ് കുറയുന്നു, ഒപ്പം തന്നെ വാക്സിനേഷൻ അതിശക്തമായി തന്നെ പുരോഗമിക്കുന്നു എന്ന റിപ്പോർട്ടാണ് ജമാലുദ്ദീൻ പങ്കുവയ്ക്കുന്നത്. കോവിഡ് വാക്സിനേഷൻ വിഷയത്തിൽ നിലപാട് ഘടിപ്പിച്ചുകൊണ്ട് ഒമാൻ. കോവിഡ് വാക്സിൻ സ്വീകരിക്കാത്തവർക്കെതിരെ നടപടി വരും. വാക്സിൻ സ്വീകരിക്കാൻ വിസമ്മതം പ്രകടിപ്പിക്കുന്നവർക്കെതിരെ എന്ത് നടപടിയെടുക്കണമെന്ന കാര്യത്തിൽ വൈകാതെ തീരുമാനമെടുക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. കൃത്യമായ മെഡിക്കൽ കാരണങ്ങൾ ഉള്ളവർക്ക് മാത്രമാണ് വാക്സിൻ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഇളവുകൾ സംബന്ധിച്ച തീരുമാനവും പിന്നാലെ അറിയിക്കും. അതോടൊപ്പം ഒമാനിലെ എല്ലാ ഗവർണറേറ്റുകളിലും വരുന്ന ആഴ്ചകളിൽ വാക്സിനേഷൻ സജീവമാകുമെന്നും അധികൃതർ അറിയിച്ചു. 12 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള കുത്തിവയ്പ്പും ആരംഭിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് അവസാനത്തിനുള്ളിൽ മുൻഗണനാ പട്ടികയിലുള്ള ർക്ക് 1 ഡോസെങ്കിലും വാക്സിൻ നൽകുകയാണ് ലക്ഷ്യം. അടുത്ത 2 മുതൽ 3 ആഴ്ചയ്ക്കുള്ളിൽ 32,000 വിദ്യാർത്ഥികൾക്ക് വാക്സിൻ നൽകുകയാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ ലക്ഷ്യം. മുൻഗണനാ പട്ടികയിൽ അന്താരാഷ്ട്ര സ്കൂളുകളിലുള്ള വിദേശ വിദ്യാർത്ഥികളും ഉൾപ്പെടും. ഒമാനിൽ ചന്ദ്രപ്പിറവി എവിടെയും ദൃശ്യമാകാത്തതിനാൽ മുഹറം 1 ഓഗസ്റ്റ് 10 ചൊവ്വാഴ്ചയായിരിക്കുമെന്ന് മതകാര്യ മന്ത്രാലയം അറിയിച്ചു. രാജ്യത്തെ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കന്ന് അവധിയായിരിക്കും. പുതിയ ഹിജ്റ വർഷത്തോടനുബന്ധിച്ച് സുൽത്താൻ ഹൈദം ബിൻ താരിഖ് അൽ സയ്യിദ് വിവിധ രാഷ്ട്ര തലവന്മാർക്ക് പുതുവത്സരാശംസകൾ നേർന്നു. കലാകുവൈറ്റ് സംഘടിപ്പിച്ച ബാലകലാമേള സമാപിച്ചു. 2 ദിവസങ്ങളിലായി നടന്ന കലാമേളയിൽ കുവൈറ്റിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 100 കണക്കിന് വിദ്യാർത്ഥികളാണ് പങ്കെടുത്തത്. കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത് നേതൃത്വത്തിൽ കുവൈത്തിലെ പ്രമുഖ മണി എക്സ്ചേഞ്ച് കമ്പനിയായ BEC എക്സ്ചേഞ്ചിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച കുവൈത്തിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കായുള്ള ബാലകലാമേളയ്ക്ക് സമാപനമായി.
കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ പതിവിൽ നിന്നും വ്യത്യസ്തമായി വെർച്വൽ പ്ലാറ്റ്ഫോമിലാണ് മത്സരങ്ങൾ നടന്നത്. സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയായിരുന്നു മേളയുടെ സംഘാടനം. 4 വെർച്വൽ വേദികളിലായി 15 ഇനങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ കുവൈത്തിലെ ഇന്ത്യൻ സ്കൂളുകളിൽ നിന്നുള്ള 800 കുട്ടികളാണ് മാറ്റുരച്ചത്. മത്സരങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം കുവൈത്തിലെ ഇന്ത്യൻ അംബാസഡർ സിബി ജോർജ് നിർവഹിച്ചു. പ്രയാസകരമായ ഈ കാലത്തും കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കാൻ കല നടത്തുന്ന ഇടപെടലിനെ സ്ഥാനപതി പ്രത്യേകം അഭിനന്ദിച്ചു. To showcase their skills and artistic capabilities is an important endeavor. It carries more relevance when it comes at crucial times like the ones today, under the exceptional challenges of COVID-19 pandemic faced by young students, not only in Kuwait, but all over the world. This surely acts as much needed morale booster and, if I may add, a good stress buster. ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് ജ്യോതിശ്ചെറിയാൻ അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി സി കെ നൌഷാദ് സ്വാഗതമാശംസിച്ച പരിപാടിയിൽ മുഖ്യ പ്രായോജകരായ ബഹ്റൈൻ എക്സ്ചേഞ്ച് കമ്പനി ജനറൽ മാനേജർ മാത്യു വർഗീസ്, പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ എൻ അജിത് കുമാർ, ബാലവേദി കുവൈത്ത് പ്രസിഡന്റ് അനന്തിക ദിലീപ് എന്നിവർ ആശംസകൾ നേർന്നു. ബാലകലാമേള ജനറൽ കൺവീനർ പ്രൊഫസർ അനിൽകുമാർ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. 2 നീണ്ടുനിന്ന കലാമേളയിലെ എല്ലാ മത്സരഫലങ്ങളും സമയകൃത്യതയോടെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതായും സംഘാടകർ അറിയിച്ചു. ടിവി ഹിക്മത്ത്, കൈരളി ന്യൂസ്, കുവൈറ്റ്. പ്രമുഖ മലയാളി ബിസിനസ്സുകാരൻ എ.കെ. മുസ്തഫയ്ക്ക് യുഎഇയിൽ സ്ഥിരതാമസത്തിനുള്ള ഗോൾഡൻ വിസ ലഭിച്ചു. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് രാജ്യം ഗോൾഡൻ വിസ നൽകും. സിസിയിലെ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വിപണന രംഗത്തെ പ്രമുഖ ഗ്രൂപ്പായ എ.കെ. ഇന്റർനാഷണൽ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ് മുഹമ്മദ് മുസ്തഫ. ദുബായ് താമസ കുടിയേറ്റ വിദേശകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥനിൽ നിന്ന് മുസ്തഫ യുഎഇയുടെ ഗോൾഡൻ വിസ ഏറ്റുവാങ്ങി. വിവിധ മേഖലകളിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കാണ് രാജ്യം ഗോൾഡൻ വിസ നൽകുന്നത്. കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി മിഡിൽ ഈസ്റ്റിലെ പഴം പച്ചക്കറി വിപണിയിലെ സജീവ സാന്നിധ്യമാണ് എ.കെ. ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ നിന്നുള്ള ആദ്യ ഗോൾഡൻ റെസിഡൻസ് വിസയാണ് മുസ്തഫയ്ക്ക് ലഭിച്ചത്. യുഎഇയുടെ ഗോൾഡൻ വിസ ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും രാജ്യത്ത് നിക്ഷേപം നടത്താൻ വിദേശികളായ നിക്ഷേപകർക്ക് ഇത് കൂടുതൽ പ്രചോദനം നൽകുമെന്നും മുസ്തഫ പറഞ്ഞു. മുസ്തഫയുടെ പിതാവായ പാറപ്പുറത്ത് മൊയ്തീൻ ഹാജി എന്ന ബാവഹാജിയാണ് 1980 എ.കെ. ഗ്രൂപ്പ് സ്ഥാപിച്ചത്. ഗ്രൂപ്പിന്റെ സ്ഥാപകനും പിതാവുമായ ബാഹാജി, സിഇഒ മുഹമ്മദ് തയ്യിൽ, സ്ഥാപനത്തിലെ ജീവനക്കാർ എന്നിവരാണ് തനിക്ക് എന്നും പിന്തുണയെന്നും മുഹമ്മദ് മുസ്തഫ പറഞ്ഞു. ഗോൾഡൻ വിസ കിട്ടിയതിൽ ഞാൻ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് എന്റെ ഉപ്പച്ചിക്ക് വേണ്ടിയിട്ടാണ്. എ.കെ. ഗ്രൂപ്പിന്റെ ഫൗണ്ടർ ആൻഡ് ചെയർമാൻ പാറപ്പുറത്ത് മുനികുട്ടി എന്ന ബാഹാജി, എന്റെ ഉപ്പച്ചി. അതുപോലെ തന്നെ വേൾഡില് ബിസിനസ് ചെയ്യാൻ ഇത്ര ഫ്രീഡം തരുന്ന യുഎഇനെ പോലത്തെ ഗവൺമെന്റ് വേറെ ഇല്ല. ഗവൺമെന്റിനോടും എനിക്ക് ഗോൾഡൻ വിസ കിട്ടിയതിൽ ഞാൻ നന്ദി പറയുകയാണ്. യുഎഇയിൽ വന്ന് ബിസിനസ് ചെയ്യാനും ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനും എല്ലാവർക്കും ഇത് വലിയൊരു അംഗീകാരമാണ്. 1500 ജീവനക്കാർ ജോലി ചെയ്യുന്ന എ.കെ. ഗ്രൂപ്പ് 60 രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പഴവർഗ്ഗങ്ങൾ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ദുബായ്. കുവൈറ്റിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. കൊട്ടാരക്കര കുരിയാനമുകൾ സ്വദേശി ജോസ് തോമസ് ആണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. കോവിഡ് ബാധിച്ച് ഒരു മാസമായി അൽ റസി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. എബിജെ എഞ്ചിനീയറിംഗ് ആൻഡ് കോൺട്രാക്ടിംഗ് കമ്പനി ജീവനക്കാരനായിരുന്നു. ലുലു ഗ്രൂപ്പിന്റെ 212 ഹൈപ്പർ മാർക്കറ്റ് അജ്മാനിൽ തുറന്നു. ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലിയുടെ സാന്നിധ്യത്തിലായിരുന്നു ഉദ്ഘാടനം. ഹെലികോപ്റ്റർ അപകടത്തിന് ശേഷം ആദ്യമായി എം എ യൂസഫ് അലി നേരിട്ട് പങ്കെടുത്ത ചടങ്ങ് കൂടിയായിരുന്നു ഇത്. അജ്മാൻ കസ്റ്റംസ് തുറമുഖ ചെയർമാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുള്ള അൽ നുയമി ഹൈപ്പർ മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്തു. 50 പുരോഗതിയുമായി മുന്നോട്ട് കുതിക്കുന്ന യുഎഇയിലെ ജനതയ്ക്ക് ലുലു ഗ്രൂപ്പ് നൽകുന്ന പ്രതിജ്ഞാബദ്ധതയുടെ ഉള്ള അവസരമാണ് ഈ ഹൈപ്പർ മാർക്കറ്റെന്ന് എം എ യൂസഫ് അലി പറഞ്ഞു. കൂടുതൽ ഔട്ട്ലെറ്റുകളുമായി ലുലു ഗ്രൂപ്പ് മുന്നോട്ട് പോകുമെന്നും വിവിധ സ്ഥലങ്ങളിൽ വൈവിധ്യ നിക്ഷേപങ്ങൾ തുടരുമെന്നും യൂസഫ് അലി അറിയിച്ചു. ഡിലോയിറ്റിന്റെ 2021 റിപ്പോർട്ടിൽ ഗ്ലോബൽ അടിസ്ഥാനത്തിൽ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇടം പിടിച്ച ഏക റീറ്റെയിൽ നെറ്റ്വർക്കാണ് ലുലു. കഴിഞ്ഞ ദിവസം ദുബായിൽ റീറ്റെയിൽ മീ അവാർഡിൽ റീറ്റെയിൽ ഐക്കൺ ലെജൻഡായി എം എ യൂസഫ് അലിയും റീറ്റെയിൽ ഐക്കണായി ലുലുവിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം എ അഷ്റഫ് അലിയും പുരസ്കാരം നേടിയിരുന്നു. ഒമാൻ സലാലയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന മലയാളി മരിച്ചു. നിലമ്പൂർ പാലപ്പറമ്പ് സ്വദേശി കാറ്റുമുണ്ട പ്രജീഷ് നാരായണാണ് മരിച്ചത്. കഴിഞ്ഞ ഓഗസ്റ്റ് 3 മുതൽ സുൽത്താൻ ബാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. സനായിയയിൽ ഒരു സ്വകാര്യ വർക്ക്ഷോപ്പിലെ ജീവനക്കാരായിരുന്നു. കൈരളി
ആർട്സ് ക്ലബ് ഒമാൻ റൂവി കൂട്ടായ്മ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ബോഷർ രക്തബാങ്കിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കോവിഡ് സാഹചര്യത്തിൽ രക്തത്തിന് ദൌർലഭ്യം നേരിടുന്ന സാഹചര്യത്തിലാണ് കൈരളി രക്തദാന ക്യാമ്പ് നടത്താൻ തീരുമാനിച്ചതെന്ന് സംഘാടകർ അറിയിച്ചു. ക്യാമ്പിൽ 50-ലധികം ആളുകൾ രക്തം ദാനം ചെയ്തു. ഒമാനിലെ പ്രമുഖ ധനവിനിമയ സ്ഥാപനമായ യുനിമണി എക്സ്ചേഞ്ചും പരിപാടിയുമായി സഹകരിച്ചു. കുവൈറ്റ് എംഇഎസിന്റെ നേതൃത്വത്തിൽ ഗൾഫിലെ 7-ാം തരം മുതൽ 12-ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി ഓൺലൈൻ പഠന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. പ്രമുഖ വിദ്യാഭ്യാസ വിദഗ്ധനും സീനിയർ ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എസ് നീലാമണി പഠന ക്ലാസ് നയിക്കും. ഓഗസ്റ്റ് 13-ന് ഓൺലൈനായാണ് പഠന ക്യാമ്പ് എന്ന് സംഘാടകർ അറിയിച്ചു. ഒമാനിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി മരിച്ചു. പത്തനംതിട്ട റാന്നി നെല്ലിക്കമൺ പെരുമന വീട്ടിൽ റജിയാണ് മരിച്ചത്. ഒമാൻ ഗ്യാസ് ഏജൻസിയിൽ ഏരിയ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു.